നമസ്കാരം. സ്വിഗ്ഗി ഡെലിവറി എക്സിക്യൂട്ടീവിൻ്റെ പേ ഔട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് ലഭിക്കുന്ന കാര്യം നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഏതൊക്കെ ഷിഫ്റ്റാണ് നമുക്കിവിടെ ലഭിക്കുന്ന കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്കിവിടെ രണ്ട് ഷിഫ്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫുൾ ടൈം, രണ്ട് പാർട്ട് ടൈമാണ്. ഈ ഫുൾ ടൈംകാരുടെ ഷിഫ്റ്റ് ടൈം പറയാം. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 10 മണി വരെയാണ് നമ്മളിവിടുത്തെ ഒരു ഫുൾ ടൈമിൻ്റെ ഷിഫ്റ്റ്. അതല്ലെങ്കിൽ മറ്റൊന്നുള്ളത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണിയാണ്. ഇതിൽ ആക്ച്വലി മൊത്തം 11 മണിക്കൂറുണ്ട്. അതിൽ 10 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്താൽ മതി. അതിൽ വരുന്ന എക്സ്ട്രാ 1 മണിക്കൂർ നമുക്ക് ബ്രേക്ക് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂർ ഫുൾ ടൈംകാർ വർക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ പാർട്ട് ടൈമിൻ്റെ ഷിഫ്റ്റ്, പാർട്ട് ടൈംകാർക്ക് നമുക്ക് 3 ഷിഫ്റ്റ് ഉണ്ട്. ഇവരുടെ സമയം രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4, അല്ലെങ്കിൽ അടുത്തത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി. മൂന്നാമത്തെ ഷിഫ്റ്റ് വൈകുന്നേരം 7 മണി മുതൽ രാത്രി 12. ഈ 3 ഷിഫ്റ്റും മൊത്തത്തിൽ വരുന്നത് 5 മണിക്കൂറാണ്. സോ പാർട്ട് ടൈംകാർ ഈ പറയുന്ന ഷിഫ്റ്റിൽ 5 മണിക്കൂർ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു ഓർഡറിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം കൂടി അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഓർഡർ എടുക്കാൻ നിങ്ങൾ, അതായത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞ് ആ ഓർഡർ മൊത്തം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ ഓർഡർ കൊണ്ടുകൊടുക്കാൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യും. അതോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ച കിലോമീറ്ററും കൂടി നോക്കും. ഇത് രണ്ടിൽ വലുതേതാണോ അതായിരിക്കും നിങ്ങൾക്ക് ബേസിക് പേയ്മെൻറ്റായിട്ട് അവിടെ ആഡ് ചെയ്ത് തരാൻ പോകുന്ന കാൽക്കുലേഷൻ കിട്ടുന്ന എമൗണ്ട്. അതായത് ഒരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഓർഡറിന് 25 രൂപയും മാക്സിമം എടുക്കുന്ന ഒരു ഓർഡറിൻ്റെ എമൗണ്ട് 120 രൂപയും ആയിരിക്കും. ഇതിനിടയ്ക്കായിരിക്കും നിങ്ങളുടെ ഏണിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡറിൻ്റെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നതനുസരിച്ച് ഈ പറഞ്ഞ തുക കൂടുതലായിരിക്കും, കൂടുന്നതായിരിക്കും. കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 മേലെ പോകില്ല, 25 താഴെയും വരത്തില്ല. ഇതിനിടയ്ക്കായിരിക്കും ഈ പറഞ്ഞ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇല്ലേ, ഇനി നമുക്കിവിടെ പറയാൻ പോകുന്നത് ഒരു 5 ഇൻസെൻറ്റീവിൻ്റെ കാര്യമാണ്. 5 ഇൻസെൻറ്റീവ് നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. അതിന് മുന്നേ വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഞാൻ ഓടുന്ന പൈസ എൻ്റെ അക്കൗണ്ടിൽ എപ്പോഴാണ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന പേയ്മെൻറ്റ്, അതായത് പേ ഔട്ട്, നിങ്ങൾ വീക്ക്ലി ബേസിസിലാണ് നിങ്ങൾ ഓടുന്ന പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ പോകുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാഴ്ചയെന്ന് പറയുന്നത് തിങ്കൾ മുതൽ വരുന്ന ഞായർ, മൺഡേ ടു സൺഡേ ആണ്. ഈ ദിവസങ്ങൾ 7 ദിവസങ്ങളിൽ ഓടുന്ന പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ അടുത്ത ആഴ്ചയിലുള്ള ബുധനാഴ്ച, അതായത് വെഡ്നസ്ഡേ, നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യം തുടങ്ങാം, എന്താണ് ഡെയിലി ഇൻസെൻറ്റീവ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓർഡർ ഏണിങ്സ് അത് അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മൊത്തം കൂട്ടുന്നതാണ്. ഒരു ഓർഡറിൻ്റെ ഞാൻ പേയ്മെൻറ്റ് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം എടുക്കുമ്പോൾ ശരാശരി ഒരു ഫുൾ ടൈം പേർ ഓർഡർ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവസാനം ഒരു ഓർഡറിൻ്റെ പേയ്മെൻറ്റ് മൊത്തം കൂട്ടും. കൂട്ടുമ്പോൾ നിങ്ങളുടെ ഏണിങ്സ് 300 മുതൽ 449 ഇടയ്ക്ക് വരികയാണെങ്കിൽ അവിടെ ഡെയിലി ഇൻസെൻറ്റീവായിട്ട് 50 രൂപ കൊടുക്കുന്നതായിരിക്കും. അല്ല, 450 മുതൽ 549 വരികയാണെങ്കിൽ അവിടെ ഇൻസെൻറ്റീവായിട്ട് 100 രൂപയാണ് ആഡ് ആവുന്നത്. ഇതുമല്ലെങ്കിൽ 550 മുതൽ 649 വരികയാണെങ്കിൽ അവിടെ 150 രൂപയാണ് ഡെയിലി ഇൻസെൻറ്റീവ് വരുന്നത്. അതുമല്ലാതെ 650 മേലെ ഡെയിലി ഏണിങ്സ് വരികയാണെങ്കിൽ ഡെയിലി ഇൻസെൻറ്റീവായിട്ട് 200 രൂപയായിരിക്കും ഫുൾ ടൈംകാർക്ക് ഡെയിലി ഇൻസെൻറ്റീവായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ പാർട്ട് ടൈംകാർക്കും നമുക്ക് ഡെയിലി ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. ഇനി ഒരു പാർട്ട് ടൈംകാർ 150 മുതൽ 299 ഇടയ്ക്കാണ് നിങ്ങളുടെ ഡെയിലി ഏണിങ്സ് വരികയാണെങ്കിൽ ഇൻസെൻറ്റീവായിട്ട് 25 രൂപയായിരിക്കും കിട്ടുക. അതല്ല, 300 മുതൽ 449 ആണെങ്കിൽ 50, 450 മുതൽ 549 ഇടയ്ക്കാണെങ്കിൽ 100, 550 മേലെ പോയാൽ 150 രൂപയായിരിക്കും അവിടെ ഡെയിലി ഇൻസെൻറ്റീവായിട്ട് ലഭിക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും നോക്കുന്നതാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഡെയിലി ഇൻസെൻറ്റീവ്. സോ ഇത് പറഞ്ഞ പോലെ ഈ പറയുന്ന ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ട്രിപ്പ് ഏണിങ്സ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് ഡെയിലി ബേസിസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അത് കിട്ടണമെങ്കിൽ മേലെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഓടുന്ന ആ ദിവസത്തെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഷിഫ്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന മണിക്കൂർ അല്ലെങ്കിൽ എൻ്റെ ഓടുന്ന ടൈം, ഈ സമയത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആകും. ആ സമയം ഞാൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ റിജക്ഷൻ എന്നൊരു കാര്യം വരുന്നുണ്ട്. ഒരു ഓർഡർ വരുമ്പോൾ നിങ്ങൾ OUST ആപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കി ഉണ്ടായിരിക്കും, ഒരു ഓർഡർ വന്നാൽ എനിക്ക് രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, ഒരു ഓർഡർ വരുന്ന സമയത്ത് ഒന്നുകിൽ കൺഫേം ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം,
അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ ഓർഡർ കൺഫേം എന്നാണ് അർത്ഥം. ഇനി അതേ കേസിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാനും പറ്റും. ഇനി റിജക്ഷൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന, എനിക്ക് ഓർഡർ വേണ്ട, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര റിജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റിജക്ഷൻ അലൗഡാണ്, അത് ഫ്രീ ആണ്. ഒരു ദിവസം ഒരു PDP അല്ലെങ്കിൽ ഒരു ഡെലിവറി എക്സിക്യൂട്ടീവ് 2 റിജക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി 2-ൽ മേലെ 3-ാമത്തെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓടുന്ന ഓർഡർ ഏണിങ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പേ ഔട്ടിൽ നിന്നും ഒരു 30 രൂപ തിരിച്ച് പെനാൽറ്റി ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇനി 3 കഴിഞ്ഞ് 4 ചെയ്യുകയാണെങ്കിലും അവിടെയും 30 രൂപ പെനാൽറ്റി പോവും. 4 കഴിഞ്ഞ് 5 ചെയ്യുകയാണെങ്കിൽ ഇവിടെ പെനാൽറ്റിയോടൊപ്പം ആ ദിവസം ഞാൻ മൊത്തത്തിൽ ലോഗ് ഔട്ട് ആയി പോകുന്നതായിരിക്കും, അതായത് ടോട്ടലി ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ട് ആയി കിട്ടുന്നതായിരിക്കും. സോ ഒരു PDP ഒരു ദിവസം 5-ൽ മേലെ ചെയ്യാൻ സാധിക്കുന്നതല്ല, ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോ ലോഗ് ഔട്ട് സംഭവിക്കുന്നതാണ്. ഇതിനെയാണ് ഇവിടെ റിജക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ നമ്മളിവിടുത്തെ റിജക്ഷൻ 1-ൽ താഴെ വരാൻ പാടുള്ളൂ, അതായത് 1 ആവാം അല്ലെങ്കിൽ 0 ആവാം ഈ ഡെയിലി ഇൻസെൻറ്റീവ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ. 2 ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡെയിലി ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. സോ ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ റിജക്ഷൻ 1-ൽ താഴെയും അതോടൊപ്പം ആ ദിവസം ഓടുന്ന എൻ്റെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നാണ് ഡെയിലി ഇൻസെൻറ്റീവിൻ്റെ നമ്മളുടെ കണ്ടീഷനായിട്ട് ഇവിടെ പറയുന്നത്. ഇനി ഇത് ഡെയിലി ആയി. നെക്സ്റ്റ് താഴെ പറയുന്നത് സ്പെഷ്യൽ ലോഗിൻ ബോണസ് ആണ്. ഇത് വീക്ക്ലി ഇൻസെൻറ്റീവ് ആണ്. നമുക്കിവിടെ ഒരു കാരണവശ ഒരു വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വീക്ക്ലി ബേസിസിലാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഒരാഴ്ചയിൽ ഞാൻ നിങ്ങളത് പറഞ്ഞു 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിൽ നമുക്ക് എത്ര ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഷിഫ്റ്റ് അനുസരിച്ചുള്ള പേയ്മെൻ്റ് ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുക. ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഒരു ഫുൾ ടൈംകാർ ഒരാഴ്ചയിൽ 5 ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഷിഫ്റ്റിന് അവർക്ക് 800 രൂപയായിരിക്കും ഷിഫ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് സ്പെഷ്യൽ ലോഗിൻ ബോണസ് ആയിട്ട് പേയ്മെൻ്റ് ലഭിക്കുക. അതേ ഒരാൾ 5 പകരം 6 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 1000 രൂപയും ഇനി 7 ചെയ്യുകയാണെങ്കിൽ 1500 ആയിരിക്കും ഫുൾ ടൈംകാർക്ക് കിട്ടുക. അതേപോലെ പാർട്ട് ടൈംകാർക്കും നമുക്കിവിടെ ഷിഫ്റ്റ് ബേസിസിൽ 5 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 400, 6-ന് 500, 7-ന് 750 രൂപയാണ് നമുക്ക് സ്പെഷ്യൽ ലോഗിൻ ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 7 ചെയ്യണമോ 6 ചെയ്യണമോ 5 ചെയ്യണമെന്ന് വെച്ചാൽ അത് അപ് ടു യു. ഒരു ആസ് എ ഡെലിവറി എക്സിക്യൂട്ടീവ് നിങ്ങൾ ഓടുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നോർമലി നമ്മൾ 7 പറയുന്നില്ല, 5 പറയുന്നില്ല. ശരാശരി ഒരാഴ്ചയിൽ ഒരു ലീവ് PDP അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എടുക്കാം. എടുത്തു കഴിഞ്ഞ ശേഷം വരുന്ന 6 ഷിഫ്റ്റ് ശരാശരി നിങ്ങൾ ഓടിയാൽ മാത്രം മതി. ഇനി 7 ഓടിയാൽ കിട്ടും, 5 ഓടിയാലും കിട്ടുന്നതായിരിക്കും. നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ എയിം ചെയ്യേണ്ടത് 6 ഷിഫ്റ്റാണ്, ഒരു ലീവ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന ഷിഫ്റ്റ് ബേസിസുള്ള പേയ്മെൻറ്റും നിനക്ക് ഇൻസെൻറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അവിടെയും 2 കണ്ടീഷനുണ്ട്. അവിടെ 1-ാമത്തെ കണ്ടീഷൻ പറയുന്നത് എൻ്റെ ഇവിടുത്തെ റിജക്ഷൻ 5-ൽ താഴെ വരാൻ പാടുള്ളൂ ഒരാഴ്ചയിൽ. എൻ്റെ റിജക്ഷൻ 5-ൽ താഴെ ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പേയ്മെൻറ്റിന് എനിക്ക് എലിജിബിലിറ്റി വരത്തുള്ളൂ. അതോടൊപ്പം ഈ നമ്മൾ പറഞ്ഞ 6-ഓ 7-ഓ 5 ഷിഫ്റ്റോ നിങ്ങൾ ഏത് ഷിഫ്റ്റ് ഓടിയാലും ഈ ഷിഫ്റ്റിൽ ശനിയും ഞായറും ഞാൻ മസ്റ്റായിട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അതായത് 6 ഷിഫ്റ്റ് ഓടുമ്പോൾ അതിൽ എനിക്ക് ശനിയും ഞായറും ഒഴിച്ചുകൂടാതെ പറ്റത്തില്ല. ആ ശനിയും ഞായറും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ ഞാൻ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ 2 കാര്യം കൂടി മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഡെയിലി ഇൻസെൻറ്റീവ് സ്പെഷ്യൽ ലോഗിൻ ബോണസ് വീക്ക്ലി ബേസിസിൽ ഇൻസെൻറ്റീവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം സെപ്പറേറ്റാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത് വരുന്നത് റഫറൽ ബോണസ് ആണ്. അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിനെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിനും ഒരു പേയ്മെൻറ്റ് കമ്പനി നിങ്ങൾക്ക് റഫറൽ ബോണസ് ആയിട്ട് തരികയാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളിന്ന് ജോയിൻ ചെയ്തു, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരു റെഫർ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. നിങ്ങൾ ആപ്പിൽ വഴിയാണ് റെഫർ ചെയ്യേണ്ടത്. അത് റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വന്ന് ജോയിൻ ചെയ്ത് ഓടാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരൻ ഒന്നെങ്കിൽ ഫുൾ ടൈം എടുക്കാം അല്ലെങ്കിൽ പാർട്ട് ടൈം എടുക്കാം. ഇനി ഫുൾ ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഇവിടെ റെഫർ ബോണസ് ആയിട്ട് വരുന്നത്? 2000 രൂപയും. അതേപോലെ ഒരു പാർട്ട് ടൈംകാരാണ് നിങ്ങൾ ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ബോണസ് ആയിട്ട് 1000 രൂപയായിരിക്കും കമ്പനി പേ ചെയ്ത് തരിക. പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഈ പറയുന്ന ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 15 ദിവസത്തിൽ 10 ഷിഫ്റ്റും അടുത്ത 30 ദിവസത്തിൽ 22 ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പേയ്മെൻറ്റ് ഫുൾ ടൈം ആണെങ്കിൽ 2000 രൂപ, പാർട്ട് ടൈം ആണെങ്കിൽ 1000 രൂപ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഫുൾ ടൈം കാർ, ഇത് നിങ്ങളുടെ റെഫറൽ ബോണസാണ്. അതോടൊപ്പം വരുന്ന നെക്സ്റ്റ് ബോണസ് 4-ാമത്തത് ജോയിനിങ് ബോണസ്. ജോയിനിങ് ബോണസ് നിങ്ങൾ ജോയിൻ ചെയ്ത് ഫസ്റ്റ് 2 മന്ത്സ്, 2 മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസാണ് ജോയിനിങ് ബോണസ്. ഇത് നമുക്ക് എല്ലാ ലൊക്കേഷൻസിനും അവൈലബിൾ അല്ല. നിങ്ങൾ ഓടുന്ന ലൊക്കേഷൻസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
അതായത് നമ്മളിവിടെ കൊടുക്കുന്ന മേജർ സിറ്റീസ് പട്ടം, തമ്പാനൂർ, പൂജപ്പുര, ടെക്നോപാർക്ക് സിറ്റീസിലാണ് ഈ പറയുന്ന ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഒരു ഫുൾ ടൈംകാർക്കാണെങ്കിൽ 4000 രൂപയും പാർട്ട് ടൈംകാർക്ക് ഒരു ജോയിനിങ് ബോണസ് 2000 രൂപയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 മാസത്തിലുള്ള ഷിഫ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. ആദ്യത്തെ 7 ദിവസത്തിലെ 5 ഷിഫ്റ്റും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 500 രൂപയായിട്ട് നിങ്ങൾക്ക് ആദ്യം ഇനീഷ്യൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് 15 ദിവസത്തിലെ 10ഉം നെക്സ്റ്റ് 500 രൂപീസ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അടുത്ത 30ൽ 22ഉം നെക്സ്റ്റ് 1000 ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ് 60 ദിവസത്തിൽ 46 ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2000. അങ്ങനെ മൊത്തം 500, 500, 1000, 2000, 4000 രൂപ ഫുൾ ടൈംകാർക്ക് ജോയിനിങ് ബോണസായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ പാർട്ട് ടൈംകാർക്ക് ഷിഫ്റ്റ് ഇതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. 7 ദിവസത്തിൽ 5 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 250, 15 ദിവസത്തിൽ 10 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 250, അടുത്ത് 30 ദിവസത്തിൽ 22 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 500 രൂപ, 60 ദിവസത്തിൽ 46 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് 250, 250, 500, 1000 എന്ന് പറഞ്ഞ് 2000 ആയിരിക്കും പാർട്ട് ടൈംകാർക്ക് ജോയിനിങ് ബോണസായിട്ട് ലഭിക്കുക. ഇനി ഒരു അവസാനം പറയുന്ന ഒരു ഇൻസെൻറ്റീവാണ് വീക്ക്ലി മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഇൻസെൻറ്റീവ് കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈംകാർക്ക് വീക്ക്ലി മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന അമൗണ്ട് 1600 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പാർട്ട് ടൈംകാരുടെ വീക്ക്ലി മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു എമൗണ്ട് 800 രൂപയാണ് ഇവിടെ പാർട്ട് ടൈംകാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് വീക്ക്ലി മിനിമം ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ 1 വീക്ക്, ഒരാഴ്ച ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇവിടെ ഒരാഴ്ച എന്ന് പറയുന്നത് തിങ്കൾ മുതൽ ഞായറാഴ്ചയാണ്. ഈ ഒരാഴ്ചയിൽ ഒരു PDP വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് പാർട്ട് ടൈംകാർ വർക്ക് ചെയ്യുമ്പോൾ ഈ 800-ൽ താഴെയാണ് പുള്ളിക്കാരൻ്റെ ഓർഡർ ഏണിങ്സ് വരികയാണെങ്കിൽ 500, 400, 300, 600 ആയിക്കോട്ടെ, അങ്ങനെ വന്നാൽ ഈ പറയുന്ന ഓർഡർ ഏണിങ്സിൻ്റെ പേയ്മെൻ്റ് അല്ല കിട്ടുക. ആ PDPക്ക് വീക്ക്ലി മിനിമം ഗ്യാരണ്ടി ആയിട്ട് മിനിമം ഈ 800 രൂപ കൊടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഫുൾ ടൈമിൻ്റെ കാര്യം. 1600-ൽ താഴെയാണ് പുള്ളിക്കാരൻ ഒരു PDP സമ്പാദിക്കുകയാണെങ്കിൽ അവർക്ക് 1600 മിനിമം വീക്ക്ലി മിനിമം ഗ്യാരണ്ടി ആയിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. അതായത് ഈ തുകയ്ക്ക് താഴെ കൊടുക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 കണ്ടീഷൻ ഇവിടുത്തെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ല, 1ാമത്തെ കണ്ടീഷൻ, ഒരാഴ്ചയിൽ മിനിമം 6 ഷിഫ്റ്റ് ഞാൻ വർക്ക് ചെയ്യണം ഈ മിനിമം ഗ്യാരണ്ടിക്ക് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ഫുൾ ടൈംകാർ ഓടി വെറും 500 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കമ്പനി 1600 രൂപ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ 3 കണ്ടീഷൻ ഫോളോ ചെയ്യണം. 1ാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ 6 മിനിമം ഷിഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 2ാമത്തെ കണ്ടീഷൻ ശനിയും ഞായറും വർക്ക് ചെയ്തിരിക്കണം ഈ 6 ദിവസ ഷിഫ്റ്റിൽ. 3ാമത്തെ കണ്ടീഷൻ റിജക്ഷൻ അവിടെ 0 വരാൻ പാടുള്ളൂ. ഈ 3 കണ്ടീഷനും ഓക്കെ ആണെങ്കിലാണ് ഈ പറയുന്ന വീക്ക്ലി മിനിമം ഗ്യാരണ്ടി തുക അവർക്ക് ഗ്യാരണ്ടി പേയ്മെൻ്റ് ആയിട്ട് അക്കൗണ്ടിൽ ലഭിക്കുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് നിങ്ങളുടെ ഇൻവെൻറ്ററി കോസ്റ്റ് ആണ്. ബാങ്കിൻ്റെ ചാർജ് ഇവിടെ 550 ആണ്. അത് കാരണവശാലും റീഫണ്ടബിൾ ആയിരിക്കത്തില്ല. അത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തെടുക്കേണ്ടതാണ്. സെക്കൻഡ് പറയുന്ന കാര്യം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്. അതായത് നിങ്ങളുടെ പേ ഔട്ട് ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് 2 വീക്ക്സ് ബുധനാഴ്ച പേയ്മെൻറ്റ് വരുമ്പോൾ ഒരു 250 വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നതായിരിക്കും. ഈ പിടിക്കുന്നത് മൊത്തം 500 രൂപയായി. ഈ 500 രൂപ നിങ്ങൾ റിസൈൻ ചെയ്ത് പോകുമ്പോഴായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ തിരിച്ച് നൽകുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ക്യാഷിന് വേണ്ടിയാണ് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കമ്പനി നിങ്ങളിൽ നിന്ന് പിടിക്കുന്നത്, ഈടാക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ്. റെയിൻകോട്ട് മാൻഡേറ്ററി അല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇനി മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 വീക്സിന് 150 വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ഷൻ സംഭവിക്കും. 300 രൂപീസ് എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് അതായത് ജോയിൻ ചെയ്തിട്ട് റെയിൻകോട്ട് മേടിച്ചിട്ട് 5 മാസം കംപ്ലീറ്റ് ആയി മുന്നേ ഇറങ്ങുകയാണെങ്കിൽ മൊത്തം 300+ ഒരു 300 കൂടി എടുത്ത് 600 ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇനി അതേ ആൾ 5 മന്ത്സ് കഴിഞ്ഞ ശേഷമാണ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി പിടിച്ച 300 കൂടി പുള്ളിക്കാരന് തിരിച്ച് റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് മാൻഡേറ്ററി അല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇനി ഒരു PDP ജോയിൻ ചെയ്തിട്ട് മിനിമം 1 മാസം പോലും വർക്ക് ചെയ്യാതെ ഇറങ്ങിപ്പോയി കഴിയുകയാണെങ്കിൽ മിനിമം ഇറങ്ങുന്ന സമയത്ത് 400 രൂപ പേ ഔട്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ട്രെയിനിങ് കോസ്റ്റ് ആയിട്ടാണ് ഇത് പിടിക്കുന്നത്. 1 മാസം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പ്രോബ്ലം വരുന്നതായിരിക്കത്തില്ല. അതുപോലെ റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ സെറ്റിൽമെൻറ്റ് കിട്ടേണ്ട ഈ ഡേറ്റ് എന്ന് പറയുന്നത് റിസൈൻ ചെയ്യുന്ന അന്നായിരിക്കില്ല. റിസൈൻ ചെയ്ത ശേഷം 45 ദിവസത്തിനകത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട റെസ്റ്റ് FNF നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. ജോയിൻ ചെയ്തിട്ട് ഷിഫ്റ്റോ സോണോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ 1 മാസത്തിന് ശേഷം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. വിത്തിൻ 1 മാസം ഒന്നും ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല. പാൻ കാർഡ് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ പാൻ കാർഡ് ഇല്ലാത്തവർ പക്ഷമുള്ളവർക്ക്
ഒരു മാസം വരെ സമയമുണ്ട്. ഒരു മാസത്തിനകത്ത് നിങ്ങൾക്ക് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാമെന്നായിരിക്കും. ഇല്ല കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പേ ഔട്ട് വരാൻ ഇഷ്യൂസ് ഡിലേ ആവാൻ ചാൻസസ് ഉണ്ട്. അത് വരാതിരിക്കാം. അതുകൊണ്ട് ഹോൾഡായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് അതിന് മുന്നേ നമുക്ക് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്തിരിക്കാം.